നമുക്ക് ഏറെ പ്രിയപ്പെട്ട സ്വതന്ത്രചിന്താ മേഖലയിൽ യുക്തിവാദ മേഖലയിലൊക്കെ ഏറെ നാളത്തെ ഒരു പരിചയം ഉണ്ടായിരുന്ന ഏറെക്കാലം പ്രവർത്തിച്ച ഒരു വ്യക്തി ഉമ്രു വെട്ടിക്കാട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. ക്യാൻസർ രോഗബാധിതനായിരുന്നു, ചികിത്സ നടത്തി വരികയായിരുന്നു. പലപ്പോഴും ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൊണ്ടയിലായിരുന്നു ക്യാൻസറിൻ്റെ പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ. അതുകൊണ്ട് സംസാരിക്കാൻ പലപ്പോഴും പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ജബ്ബാർ മാഷ്ടയൊക്കെ വീഡിയോകളിലൂടെയും അതല്ലാതെ മറ്റ് ചില സമയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നത് വരേക്കും തൻ്റെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു നിമിഷം വരേക്കും താൻ ജനിച്ച് വീണ മതത്തിലെ പ്രശ്നങ്ങൾ അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയും അത് കൂടുതൽ വായിച്ചുകൊണ്ടേയിരിക്കുകയും ഖുർആനിലൊക്കെ പറയുന്നത് പോലെ അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കും എന്ന സംഗതി, അത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് വേണ്ടി തന്നെ എന്ന് പറയാം അദ്ദേഹത്തിനെ കുറിച്ച വാക്കുകൾ അതാണ് എന്ന ഉദ്ദേശത്തിൽ ഇത് വായിച്ചാൽ ഇതിലെങ്ങാനും ഒരു നേർമാർഗത്തിലേക്ക് എത്താനുള്ള സംഗതി ഉണ്ടെങ്കിലോ എന്ന് കരുതി തന്നെ അത് വായിച്ചിട്ടും അത് വായിക്കും തോറും ഇസ്ലാമിലേക്ക് അടുക്കുന്നതിന് പകരം ഇസ്ലാമിൽ നിന്നും അകലുന്നതിനും അതിലെ മണ്ടത്തരങ്ങൾ കൂടുതൽ കൂടുതൽ ബോധ്യമാകുന്നതിനും കാരണമായി എന്ന് അദ്ദേഹം തന്നെ എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറിപ്പ് ഫേസ്ബുക്കിൽ അതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആ ഒരു വിഷയമാണ് നമ്മളിന്ന് ആദ്യം സംസാരിക്കുന്നത്. അദ്ദേഹം ഖുർആനിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം അത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. എന്താണത്? അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് മാത്രമാണ് നേർമാർഗം കിട്ടുകയുള്ളൂ. അള്ളാഹു ഇച്ഛിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇച്ഛിച്ചിട്ടും കാര്യമൊന്നുമില്ല. മൂപ്പർ തീരുമാനിച്ചിട്ടുണ്ട് ആർക്കാണ് നേർമാർഗം കിട്ടുക, ആരാണ് നരകത്തിലേക്ക് പോകാനുള്ളത്, ആരാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. അത്രയ്ക്ക് മഹത്തരമായ ഒരു ഫ്രീ വില്ലാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം തൻ്റെ മരണശേഷം തൻ്റെ ആ ഭൗതിക അവശേഷിപ്പായ തൻ്റെ ശരീരം അത് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ പങ്കുവച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം അമല മെഡിക്കൽ കോളേജിലേക്ക് തൻ്റെ ആ ഒരു ബോഡി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ആ ഒരു ആവശ്യത്തിൽ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അത് സംബന്ധിച്ചിട്ടുള്ളൊരു വാർത്ത നമ്മളിവിടെ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ എഴുതിയൊരു വാചകമാണ് സത്യത്തിൽ ഇന്ന് ഈ വിഷയം വീണ്ടും ഒന്നെടുത്ത് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, മറ്റ് ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്, അത് ഇന്നാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ ആ വിശ്വാസികൾ അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോ നിങ്ങളെ ആർക്കും വേണ്ട, മരിച്ചു കഴിഞ്ഞാലും ആർക്കും വേണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വാചകം കണ്ടു. അപ്പോൾ ഇത് കണ്ടിട്ട് കൈയടിക്കുന്ന കുറേ വിശ്വാസികളെയും നമ്മൾ കണ്ടു. എന്നാൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് തൻ്റെ ഭൗതിക ശരീരം മരണശേഷം അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിലൂടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് മറ്റ് ലോകത്തുള്ള ആളുകൾക്ക് അവരുടെ രോഗശാന്തിക്കുള്ള വഴികൾ കണ്ടെത്തുന്നതിന്, ഡോക്ടർമാരെ പുറത്ത് കൊണ്ടുവരുന്നതിനെല്ലാം വഴിയൊരുക്കുന്നതിന് എത്തരത്തിലാണത് സാഹചര്യം ഒരുക്കുന്നത് എന്ന് നമ്മളിവിടെ കാണുകയാണ്. അത് ഇവർക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകില്ല എന്നത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെ ഈ ഒരു അമല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തൻ്റെ ബോഡി ഡൊണേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കങ്ങൾ, മരണത്തിന് മുന്നേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതും, അത് മരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് അവിടെ വീട്ടുകാർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസപ്രകാരമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിരിക്കെ അതിലൊന്നും പോകാതെ കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇതിവിടെ കണ്ടത്. അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. മതം വിട്ട ആളുകൾ, നോൺ റിലീജിയസ് സിറ്റിസൺസൊക്കെ ചില കാര്യങ്ങൾ പറയണം, പറഞ്ഞു വെക്കണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ അവരോട് പറയാറുള്ളത് നമുക്ക് പറയാനേ സാധിക്കൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഇന്നത് ചെയ്യണം, ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണം, പറ്റുന്നതെല്ലാം ഡൊണേറ്റ് ചെയ്യണം എന്നൊക്കെ
നമുക്ക് പറഞ്ഞു വെക്കാം എന്നതിനപ്പുറത്തേക്ക് അത് ചെയ്തോളണമെന്നോ ചെയ്യുമെന്നോ യാതൊരു ഉറപ്പുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നിലവിൽ അത് വിശ്വാസികളായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യം എന്നിരിക്കെ അവരത് എടുത്തുകൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വെക്കാനും എഴുതി വെക്കാനും അത് പബ്ലിസൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അത് നമ്മൾ ചെയ്യുക. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് അനുസരിക്കുമോ ഇല്ലയോ എന്നത് അത് ആ ചുറ്റുമുള്ള ആളുകളുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായിട്ട് അതവിടെ ഒഴിച്ചിടുക. അവരത് ചെയ്യുമോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ എന്നതേ നമുക്ക് പറയാനുള്ളൂ. അതുകൂടാതെ ഈ മരണപ്പെടുന്ന ആളുകളുടെ ശരീരം അത് മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതു ശ്മശാനങ്ങൾ പണിയുന്നതിനെക്കുറിച്ചൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഞാൻ പറയുന്നത് അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നതാണ്. ഒന്നാമത്തെ കാര്യം, നിലവിൽ എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു 10 ഇടത്തെങ്കിലും ഏറ്റവും മിനിമം ഇതുപോലുള്ള പൊതു ശ്മശാനങ്ങൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിലവിലുണ്ട്. നമ്മൾ ആ തരത്തിലുള്ള സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതോ അതല്ലെങ്കിൽ നാട്ടിലെ നിയമത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പരമാവധി ഉപയോഗം ചെയ്യുന്ന നല്ല പൗരന്മാരായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ മുന്നോട്ട് വരിക എന്നതും അതാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നും. അതിന് പകരം ഒരു പാരലൽ സിസ്റ്റം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണോ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് പാരലായിക്കൊണ്ട് ശരിയായ സിസ്റ്റം ഇവിടെ വേണമെന്ന് പറയുന്നത് ശഠിക്കുന്നത്, അതുപോലെ നമ്മൾ മാറാൻ പാടില്ല. പകരം ഈ നിയമത്തെ നമുക്ക് എങ്ങനെ ഗുണകരമായിട്ട് നമ്മളുടെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയോഗപ്പെടുത്താം എന്നതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം എന്നാണ് എപ്പോഴും പറയാറുള്ളത്.